ചാനൽ സാധികാസ് കുട്ടി ക്രാഫ്റ്റ്സ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ യൂട്യൂബിൽ ഇടുന്നത്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു ബോട്ടിലാട്ടാണ്. ഇതിൻ്റെ പേര് ഡെക്കോ പേജ് എന്നാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഈ ബോട്ടിലിൽ വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ് ബേസ് കോട്ടായിട്ട് കൊടുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ രണ്ട് ആക്രിലിക് കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്, വൈറ്റും ബ്ലൂവും. അത് രണ്ടും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് ഞാൻ ഇതാ അതൊന്ന് ബോട്ടിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മളതൊന്ന് ഉണക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേറൊരു പരിപാടി ചെയ്യാം. ഇതാണ് പ്രിൻ്റഡ് ടിഷ്യൂ. ഇത് നമ്മൾ ഓൺലൈൻ വഴിയൊക്കെ വാങ്ങിക്കാം, അല്ലെങ്കിൽ നമ്മൾ ക്രാഫ്റ്റ് ഷോപ്സിൽ അവൈലബിൾ ആണ്. അതെന്താണ് ആ മുകളിൽ ആ സിൽവർ പോലെ ആ ഫെദറിന് വന്നതെന്ന് എനിക്കറിയില്ല. അത് ഞാൻ യൂസ് ചെയ്യുന്നില്ല. പക്ഷെ അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, പക്ഷെ അത് തികയത്തില്ല, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഞാനത് എടുക്കുന്നില്ല. പിന്നെ ഇത് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ബ്രഷും വെള്ളവും വെച്ച് മാത്രമേ കട്ട് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നമ്മളിത് ബോട്ടിലിൽ ഒട്ടിക്കുമ്പോൾ അത് സിസേഴ്സ് വെച്ച് കട്ട് ചെയ്താൽ അതൊരു വൃത്തികേടായിരിക്കും. അപ്പോൾ ഞാൻ എന്താ അത് ആ സ്ക്വയർ പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഫെദേഴ്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ആ ഫെദേഴ്സിൻ്റെ ഒരു ബോർഡർ പോലെ ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നമ്മളൊരു ഫെദർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബോട്ടിലേക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് മോട്ട് പോഡ്ജ് എന്ന് പറയുന്നതൊരു ഗം പോലത്തെ ഒരു സംഭവമാണ്. ഇത് നമുക്ക് എല്ലാ ക്രാഫ്റ്റ് ഷോപ്സിലൊക്കെ അവൈലബിൾ ആണ്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. കുറച്ച് മാത്രമേ ഞാനിത് എടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഇത് കുറച്ച് നേരം ഇരുന്നാൽ അത് ഉണങ്ങിപ്പോവും. അതുകൊണ്ട് കുറച്ച് മാത്രം എടുത്ത് യൂസ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് പിന്നെയും നമുക്ക് ഒഴിക്കാം. പിന്നെ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം, അതൊരിക്കലും മറന്നു പോകരുത്, അതിൻ്റെ പുറകിലത്തെ ആ ടിഷ്യൂവിൻ്റെ പുറകിലത്തെ ആ ഒരു സംഭവം അതെന്തായാലും റിമൂവ് ചെയ്യണം. പിന്നെ നമുക്കിത് സാധാ എല്ലാം ഒട്ടിക്കുന്ന പോലെ ആ കുപ്പിയിലോട്ട് ഒന്ന് ബാക്ക് തേച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിന് ശേഷം ഫ്രണ്ട് സൈഡും ഒന്ന് ചെയ്തു കൊടുക്കാം. അപ്പോൾ ഞാൻ ആ ബോട്ടിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ആ സ്കൈ ബ്ലൂ കളർ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്നും കൂടെ മോട്ട് പോഡ്ജ് വെച്ച് ഒരു കോട്ടും കൂടെ കൊടുക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിൻ്റെ അടുത്തുള്ള കുഞ്ഞു നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.